പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യൂറോപ്യൻ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തിരിച്ചു. ജനീവയിൽ നടക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനം, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യുന്ന ചടങ്ങ് എന്നിവയാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന പരിപാടികൾ. കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്നതിന് സംരംഭകരുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നെതർലാൻഡ്സിൽ നാളെയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി. ഐ ടി മേഖലയിലെ കൂട്ടായ്മയായ TNO പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. നെതർലാൻഡ്സിലെ വ്യവസായ കോൺഫെഡറേഷന്റെ പ്രതിനിധികളുമായും നാളെ കൂടിക്കാഴ്ചയുണ്ട്. പ്രളയ ദുരന്തം നേരിടുന്നതിന് നെതർലാൻഡ്സ് നടപ്പിലാക്കിയ റൂം ഫോർ റിവർ പദ്ധതി പ്രദേശം മുഖ്യമന്ത്രി സന്ദർശിക്കും. May 10 നെതർലാൻഡ്സ് ജലവിഭവ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. May 13 ജനീവയിൽ നടക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. പരിസ്ഥിതി സൗഹൃദവും അതിജീവന ശേഷിയുള്ളതുമായ പുനർനിർമ്മാണ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും. May 14 സ്വിറ്റ്സർലൻഡിലെ ധനകാര്യം, വിദ്യാഭ്യാസം, ടൂറിസം മേഖലകളുടെ ചുമതല വഹിക്കുന്ന ഫെഡറൽ കൗൺസിലറുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. സ്വിസ് പാർലമെന്റിലെ ഇന്ത്യൻ അംഗങ്ങളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. May 16 പാരീസ് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പ്രസിദ്ധ സാമ്പത്തിക വിദഗ്ധൻ തോമസ് പിക്കറ്റിയുമായി കൂടിക്കാഴ്ച നടത്തും. May 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി മുഖ്യമന്ത്രി പങ്കെടുക്കും. KSFU പ്രവാസി ചിട്ടിയിൽ ബ്രിട്ടനിലെ മലയാളികളെ പങ്കാളികളാക്കുന്ന ചടങ്ങും ലണ്ടനിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ലണ്ടനിലെ പരിപാടികളിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ KM എബ്രഹാം, വ്യവസായ സെക്രട്ടറി ഡോക്ടർ ഇളങ്കോവൻ എന്നിവരും പങ്കെടുക്കും. യൂറോപ്യൻ സന്ദർശനം പൂർത്തിയാക്കി May 20 മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.